ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ ഒരു കംപ്ലീറ്റ് ഡേ ഇൻ മൈ ലൈഫ് ആണ്. അപ്പോൾ രാവിലെ എണീറ്റ് മോർണിംഗ് റൂട്ടീൻസ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ കുറച്ച് നേരം വർക്കൗട്ട് ചെയ്യാമെന്ന് കരുതി. അങ്ങനെ വലിയ രീതിയിലൊന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് ബോഡി മൂവ്മെൻറ്റ്സ് മാത്രമേ ചെയ്യണുള്ളൂ. ഒരു മാസം മുന്നേ വരെയൊക്കെ ഞാനിങ്ങനെ ഡെയിലി ചെയ്യാറുണ്ടായിരുന്നു കേട്ടോ, ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് എങ്കിലും ചെയ്യലുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കുറച്ച് കൂടുതൽ ദിവസമായിട്ടോ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ഇൻഷാല്ലാ ഇനി റീസ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ബെഡൊക്കെ മേക്ക് ചെയ്യാണ്. പിന്നെ ഈ ഒരു വീഡിയോ നമ്മുടെ ഡെയിലി വ്ളോഗ്സിൻ്റെ ലാസ്റ്റ് എപ്പിസോഡാണ്. ഇനി ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നില്ല കേട്ടോ, മീൻസ് ഇപ്പോൾ ചെയ്യുന്നില്ല. ഇനി ഇടയ്ക്കിടയ്ക്ക് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഡെയിൻ മൈ ലൈഫ്സ് അപ്ലോഡ് ചെയ്യും. ഇപ്പോൾ ഒരാഴ്ചയായിട്ട് ചെയ്യുന്നത് ഈ ഒരു വീഡിയോയോട് കൂടിയിട്ട് അവസാനിക്കും. ഇനി ഞാൻ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുകയാണ്. അപ്പം ഓട്സ് ആണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഞാനിപ്പോൾ ഇതിലിട്ട് കൊടുത്തിട്ടുള്ളത് ഓട്സും പിന്നെ ഫ്ലാക്സ് സീഡും ആണ് കേട്ടോ. അത് നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങാൻ കിട്ടും. ഇത് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. ഇങ്ങനെ ഓട്സോ അല്ലെങ്കിൽ സ്മൂത്തിയൊക്കെ ഉണ്ടാക്കുമ്പം ഒരു സ്പൂണോ രണ്ട് സ്പൂണോ ഒക്കെ ചേർത്താൽ നമ്മുടെ ഹെൽത്തിന് നല്ലതാണ്. ഇതിൽ കുറേ ആൻറ്റി ഓക്സിഡൻസും പ്രോട്ടീൻസൊക്കെ അടങ്ങിയിട്ടുണ്ട്. ഇനി അതിൽ ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ആപ്പിളും കൂടെ ഒന്ന് ചെറുതാക്കി കട്ട് ചെയ്യുന്നുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിൻ്റെ കൂടെ തന്നെ ഞാൻ ജേർണലിൽ കുറച്ച് കാര്യങ്ങൾ നോട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ഇന്നലെ രാത്രി കുറച്ച് പോളറോയിഡ്സ് പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടില്ലേ. അപ്പോൾ അതിൽ അഡ്രസ്സ് എഴുതിയിട്ടുണ്ടായിരുന്നില്ല, ജസ്റ്റ് പാക്ക് ചെയ്യാൻ മാത്രമേ ചെയ്തിട്ടുള്ളൂ. സോ ഞാനതിൽ അഡ്രസ്സൊക്കെ ഒന്ന് എഴുതി കൊടുക്കുകയാണ്. അഡ്രസ്സ് എഴുതുമ്പോൾ എപ്പോഴും നല്ല കെയർഫുള്ളായിട്ട് വേണം കേട്ടോ എഴുതാൻ. അവർ സെൻഡ് ചെയ്ത് തന്നിട്ടുള്ളത് അതുപോലെ തന്നെ എഴുതണം. അങ്ങനെ ഞാൻ ഫ്രമും ടു ഒക്കെ എഴുതി രണ്ട് സൈഡിലും ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ശേഷം ഞാൻ ഡെയിലി ചെയ്യാറുള്ള ക്ലീനിങ്ങും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഫ്രഷായി കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇനിയിപ്പം ഇന്നൊരു ഫ്രെയിം കൊടുക്കാനുണ്ട്, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ റെഡിയാക്കുകയാണ്. അപ്പോൾ ഇത് വീട്ടിൽ വന്ന് കൊണ്ടുപോകുന്ന പറഞ്ഞത്, അപ്പോൾ അതുകൊണ്ട് വേഗം അവർ വരുമ്പോഴേക്ക് റെഡിയാക്കുകയാണ്. സിമ്പിളാണ്, അങ്ങനെ കുറേ സമയമൊന്നും വേണ്ട. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്നലെയൊന്നും ചെയ്യാതെ ഇന്ന് തന്നെ ചെയ്യാൻ കരുതിയത്. പിന്നെ രാത്രിയൊക്കെ ചെയ്യുമ്പം വീഡിയോ എടുക്കുമ്പോൾ ക്ലിയർ ഉണ്ടാവില്ലല്ലോ, അപ്പം പകല് ചെയ്യാൻ കരുതി. ഇതിൽ 3 ഫോട്ടോസാണ് കേട്ടോ ആഡ് ചെയ്യണത്. ശരിക്കും പോളറോയിഡ്സ് ആണ് വേണ്ടത്, പക്ഷേ ഞാൻ പ്രിൻ്റ് ചെയ്തത് കുറച്ച് സൈസ് കൂടി പോയതുകൊണ്ട് എല്ലാം പോളറോയിഡ്സ് ആക്കിയിട്ട് കീപ്പ് ചെയ്തിട്ടില്ല. ചിലത് ഞാൻ ആ താഴെ പോർഷൻ കട്ട് ചെയ്തിട്ട് നോർമൽ ഫോട്ടോ ആക്കി. പിന്നെ അതിനാവശ്യമായിട്ടുള്ള കുറച്ച് സ്റ്റിക്കേഴ്സും വേണം. പിന്നെ അത് കൂടാണ്ട് അവരെ പേരും പിന്നെ മാഷാല്ലാ എന്നുള്ള അത് രണ്ടുമാണ് കേട്ടോ കസ്റ്റമൈസ് ആയിട്ട് കൊടുക്കാൻ പറഞ്ഞത്. ഇത് ഒരു A5 ഫ്രെയിമിലേക്കാണ്. അപ്പം ഫ്രെയിം ഞാൻ ഓൾറെഡി നേരത്തെ തന്നെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിപ്പം കണ്ടില്ലേ, ഞാൻ പ്രിൻ്റ് ചെയ്ത ഫോട്ടോ കുറച്ച് സൈസ് കൂടിയതുകൊണ്ട് തന്നെ ഇങ്ങനെ വെച്ചപ്പം കറക്റ്റ് ആയില്ല. അപ്പോൾ ഞാൻ ആ പോളറോയിഡ്സിൻ്റെ താഴെ പോർഷൻസൊക്കെ കട്ട് ചെയ്തിട്ട് ഒന്ന് മാത്രം അങ്ങനെ കീപ്പ് ചെയ്ത് ബാക്കി രണ്ടും പോളറോയിഡ്സ് അല്ലാതെയാണ് കേട്ടോ വെച്ചത്. അങ്ങനെ ഞാനിപ്പോൾ ഇത് റഫായിട്ടൊന്ന് ലേഔട്ട് ചെയ്തിട്ടുണ്ട്. ആദ്യം എപ്പോഴും റഫായിട്ടൊന്ന് ലേഔട്ട് ചെയ്ത് നോക്കും, എന്നിട്ടാണ് കേട്ടോ ഒട്ടിക്കൽ.
പിന്നെ അത് മറന്നു പോവാതിക്കാൻ വേണ്ടിയിട്ട്, കാരണം എങ്ങനെയാണ് നമ്മൾ ലീവ് ചെയ്തതെന്ന് പിന്നെ ഒട്ടിക്കുമ്പോൾ മറന്നു പോവാതിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു ഫോട്ടോ എടുക്കും, പിന്നെ അത് നോക്കിയിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കും. അങ്ങനെ ഞാൻ ആവശ്യമുള്ളതൊക്കെ കട്ട് ചെയ്ത് ലേഔട്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ളത് മാത്രം മാറ്റിയിട്ട് ബാക്കിയുള്ള ഐറ്റംസൊക്കെ ഡെസ്കിൽ നിന്ന് ഒഴിവാക്കി, അല്ലെങ്കിൽ ഫുള്ള് കൺഫ്യൂസ്ഡ് ആവും. പിന്നെ ഫ്രെയിമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ബാക്കിയുള്ളതൊക്കെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം ഈ ഒരു പാറ്റേൺ പേപ്പറാണ് കേട്ടോ ഞാൻ ബേസായിട്ട് എടുത്തിട്ടുള്ളത്. പിന്നെ ഫോട്ടോസ് സ്റ്റിക്ക് ചെയ്യാൻ ഡബിൾ സൈഡഡ് ടാപ്പും ബാക്കിയുള്ളതൊക്കെ ടാക്കി ടൈപ്പുമാണ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു മോഡൽ ഫ്രെയിമിന് എനിക്ക് കുറേ വർക്ക്സ് വന്നിട്ടുണ്ട് കേട്ടോ. കുറേ ആൾക്കാർക്ക് ഇഷ്ടമായിട്ടുള്ളൊരു മോഡലാണ്. മൂന്ന് ഫോട്ടോസേ വെക്കുള്ളൂ, മൂന്നോ അല്ലെങ്കിൽ രണ്ടോ അത്രേ വെക്കുള്ളൂ. പിന്നെ ഒരു ഐസ്തെറ്റിക് രീതിയിൽ കുറച്ച് പേപ്പർ സ്ക്രാപ്സും അങ്ങനെ സിമ്പിളായിട്ടാണ് ചെയ്യൽ. ഫ്രെയിംസ് എപ്പോഴും വുഡൻ ഷെയ്ഡാണ് ചൂസ് ചെയ്യൽ, വൈറ്റും എടുക്കലുണ്ട് കേട്ടോ. പക്ഷേ കൂടുതലും വുഡനാണ് എൻക്വയറി വരൽ. നമ്മളെപ്പോഴും ഒരുപോലെ ചെയ്യാതെ ഇങ്ങനെ നമ്മുടെ ചോയ്സിന് കസ്റ്റമർ എന്തെങ്കിലും വിട്ട് തരികയാണെങ്കിൽ എപ്പോഴും പുതിയ ഏതെങ്കിലും മോഡൽ ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇതിപ്പോൾ ഞാൻ അതുപോലെ മൂന്ന് ഫോട്ടോ വെച്ചിട്ട് എന്നോട് എങ്ങനെയെങ്കിലും ഒരു ഫ്രെയിം ചെയ്തോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ ഫസ്റ്റ് ടൈം ഒരു മോഡൽ ചെയ്ത്, പക്ഷേ അതിന് പിന്നെ കുറേ ഓർഡേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ചെയ്താലല്ലേ നമുക്ക് മനസ്സിലാവുള്ളൂ, അല്ലാതെ എപ്പോഴും നമ്മൾ ബാക്കിയുള്ളവരത് നോക്കിയിട്ടും അല്ലെങ്കിൽ സാധാരണ എല്ലാവരും ചെയ്യുന്ന പോലെയും ചെയ്തിട്ട് കാര്യമല്ല. നമ്മൾ എന്തെങ്കിലും ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യം നമ്മളെ വർക്കിൽ കൊണ്ടുവരണം. ഇതിപ്പോൾ ഭയങ്കര സംഭവമാണ് എന്നല്ല ഞാൻ പറയണത്, പക്ഷേ ഇങ്ങനെ പുതിയ കാര്യങ്ങൾ ചെയ്ത് നോക്കിയാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇതിൽ ഞാൻ ഫോട്ടോസും സ്റ്റിക്കേഴ്സും എല്ലാം ലേഔട്ട് ചെയ്ത് ഇപ്പം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അങ്ങനെ അതിന് ശേഷം പിന്നെ ഞാനത് ഫ്രെയിമിൽ ഇൻസേർട്ട് ചെയ്തിട്ട് ആ ബാക്ക് പോർഷൻ ക്ലോസ് ചെയ്ത് കൊടുത്തു. പിന്നെ ഡബിൾ സൈഡഡ് ടാപ്പ് യൂസ് ചെയ്തിട്ട് ചെയ്യുന്ന ഫ്രെയിംസൊക്കെ ബാക്ക് പോർഷൻ ഇതുപോലെ ടേപ്പ് വെച്ചിട്ടൊന്ന് സീൽ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്, കാരണം അത് നമ്മൾ ലോക്ക് ചെയ്താലും കുറച്ചൊന്നും ഇങ്ങനെ എക്സ്പോസ് ആയിട്ടാണ് നിൽക്കുക. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ടേപ്പ് വെച്ച് ഒട്ടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കണം. അപ്പം ഞാൻ ജസ്റ്റ് ഈ ഒരു ഫർ ക്ലോത്ത് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഈ ഫ്രെയിംസിൻ്റെ ഒക്കെ ഫോട്ടോ വീഡിയോ എടുക്കുമ്പോൾ ഞാൻ കൂടുതലും ആ ഫർ ക്ലോത്ത് അല്ലെങ്കിൽ സാറ്റിനെ അത്രേ യൂസ് ചെയ്യലുള്ളൂ, അധികം ഫ്ലവർ ബെഞ്ചോ പ്രോപ്സോ ഒന്നും വെക്കലില്ല. അങ്ങനെ സിമ്പിളായിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോ ഒക്കെ എടുത്തിട്ട് അധികം ടൈമില്ല എനിക്ക്, അപ്പം ജസ്റ്റ് വേഗം എടുത്തിട്ട് പിന്നെ അത് പാക്ക് ചെയ്യാണ്. പാക്ക് ചെയ്യാൻ മീൻസ് ജസ്റ്റ് ഒന്ന് റാപ്പ് ചെയ്യാനേ ഉള്ളൂ, വേറെ പാക്കിംഗ് ഒന്നുമില്ല. അപ്പം ഞാൻ ഈ ഒരു പുതിയ റാപ്പിംഗ് ഷീറ്റ് വെച്ചിട്ടാണ് കേട്ടോ കവർ ചെയ്യണത്. നല്ല ക്യൂട്ടായിട്ടുണ്ട് ഇത് കാണാൻ. അങ്ങനെ കവർ ചെയ്ത് കൊടുത്തതിൻ്റെ ശേഷം ഞാൻ പിന്നെ ഒരു റിബണും പിന്നെ ഒരു സ്റ്റിക്കറും പേപ്പർ ഡോയിലൊക്കെ വെച്ചിട്ട് സിമ്പിളായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടും കൂടെ ഉണ്ട്. സമയം ഉണ്ടെങ്കിൽ ഞാനിങ്ങനെ ഓരോന്ന് ചെയ്യും, സമയമില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതുപോലെ തന്നെ കൊടുക്കുക ചെയ്യൽ. അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അത് കൊണ്ടുപോകാൻ വേണ്ടി വന്ന്, അങ്ങനെ അത് ഡിസ്പാച്ച് ചെയ്ത് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഞാൻ ഡെസ്കൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണത്. ഫസ്റ്റ് സ്റ്റിക്കേഴ്സും റിബണൊക്കെ അതിൻ്റെ ആ ഒരു ബോക്സിൽ തന്നെ ഇട്ട് വെക്കുന്നുണ്ട്. ഈ റിബണ് വെച്ചിട്ടുള്ള ബോക്സ് ക്ലീൻ ആക്കാനായിട്ടുണ്ട്, പക്ഷെ കുറച്ച് കഴിയട്ടെ എന്ന് വിചാരിച്ചു. ഡെസ്കൊക്കെ കംപ്ലീറ്റ് ക്ലീൻ ചെയ്തിട്ട് പിന്നെ ഞാൻ ലഞ്ച് ആയിക്കാണ് ചെയ്തത്. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ടാണ് ബാക്കി വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനിയും കുറച്ച് ഫോട്ടോസ് കട്ട് ചെയ്യാൻ തന്നെയാണുള്ളത്. ഇത് ഞാനൊരു സ്ക്രാപ്പ് ബുക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ, ഒരു ഡിജിറ്റൽ സ്ക്രാപ്പ് ബുക്ക് എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ തന്നെ കണ്ടുപിടിച്ചതാണ്, എനിക്കറിയില്ല കേട്ടോ ഇങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോയെന്ന്. ഇതെൻ്റെ ഒരു കസ്റ്റമർ ഉണ്ട്, എൻ്റെ സ്ഥിരം കസ്റ്റമറാണ്. എല്ലാ കൊല്ലം എനിക്ക് വർക്ക് ഒരു സ്ക്രാപ്പ് ബുക്കിൻ്റെ വർക്ക് തരലുണ്ട്. അപ്പോൾ ആ ചേച്ചീൻ്റെ ബേബിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഈ ബേബിൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ സെക്കൻഡ് ബർത്ത്ഡേ ആ രണ്ട് ബർത്ത്ഡേക്കുള്ള ആൽബം ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതിപ്പം തേർഡ് ബർത്ത്ഡേക്കുള്ളതാണ്. പിന്നെ ഇവരൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എല്ലാം അധികവും എൻ്റെ ചോയ്സിനാണ് ഞാൻ ചെയ്യാറുള്ളത്. എന്നോട് നിനക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്തോ എന്ന് പറഞ്ഞിട്ട് ഞാൻ എനിക്കിഷ്ടമുള്ള പോലെയാണ് ചെയ്യലുള്ളത്. അതിൽ അവർ സാറ്റിസ്ഫൈഡ് ആവലും ഉണ്ട്. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ എനിക്കിങ്ങനെ എൻ്റെ മനസ്സിൽ കുറേ കാലമായിട്ട് കേട്ടോ ഒരു ഡിജിറ്റലായിട്ട് ഇങ്ങനെ, അതായത് സ്റ്റിക്കേഴ്സും എല്ലാം പാറ്റേൺ പേപ്പേഴ്സും എല്ലാം ഡിജിറ്റലായിട്ട് എഡിറ്റ് ചെയ്തിട്ട് പ്രിൻ്റ് ചെയ്ത് ഡയറക്റ്റ് ഒരു ആൽബം ആക്കിയിട്ട് സെറ്റ് ചെയ്യണമെന്ന് കുറേ കാലമായിട്ട് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ അതിന് പറ്റിയ ക്ലയൻസിനെ നമുക്ക് കിട്ടണമല്ലോ. അപ്പോൾ ഇവരിങ്ങനെ ഒരു ആൽബം ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ
ഞാൻ ആ ഒരു ഐഡിയ ജസ്റ്റ് പറഞ്ഞു കൊടുത്ത്. അപ്പോൾ അവർ ആ ഓക്കെ ചെയ്തോ എന്ന് പറഞ്ഞുകൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ ഈ ഒരു മോഡൽ ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. ഈ ഒരു ആൽബം സെറ്റ് ചെയ്യുന്നതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ വേറെ സെപ്പറേറ്റ് അപ്ലോഡ് ചെയ്യാം. പക്ഷേ ഇത് എഡിറ്റ് ചെയ്തത് ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല, കാരണം ഫസ്റ്റ് ടൈം ചെയ്യുന്നതുകൊണ്ട് എഡിറ്റിങ് എങ്ങനെയാവും എനിക്കറിയില്ലല്ലോ, പെർഫെക്റ്റ് ആവുമോ എന്നൊന്നും അറിയില്ല. അപ്പം ഇപ്പം എനിക്ക് ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് ചെയ്ത്, എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട്. അപ്പം ഇനി നെക്സ്റ്റ് ടൈം ചെയ്യുമ്പോൾ ഞാൻ എന്തായാലും എഡിറ്റിങ് കാണിക്കാം. ഇപ്പം ഏകദേശം വൈകുന്നേരം ആയിട്ടുണ്ട് കേട്ടോ സമയം. അപ്പം ഞാൻ ചായ കുടിക്കുന്നില്ല, അതിന് പകരം ടാങ്കാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അങ്ങനെ അതൊക്കെ കുടിച്ച് അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഇന്നലെ വാങ്ങിയിട്ടുള്ള ബുക്ക് ഉണ്ടല്ലോ അതും വായിക്കുകയാണ്. അങ്ങനെ ഇപ്പം ഏകദേശം രാത്രി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഷീറ്റ്സിന് ആ ഒരു ആൽബത്തിന് വേണ്ടിയിട്ടുള്ള ബേസും കൂടെ കട്ട് ചെയ്തെടുക്കാമെന്ന് കരുതി. എന്നാൽ പിന്നെ എനിക്ക് ഫ്രീ ആകുമ്പോൾ അതിൻ്റെ വീഡിയോ ഷൂട്ട് ചെയ്യാമല്ലോ. അപ്പം ചിപ്പ് ബോർഡ്സിലാണ് കേട്ടോ ബേസ് കട്ട് ചെയ്യുന്നത്. സോ ആദ്യം ഞാൻ ഈ ഷീറ്റിൻ്റെ സൈസ് നോക്കിയിട്ടുണ്ട്. എന്നിട്ട് അതിനേക്കാളും ഒരു 1/2 സെൻറ്റിമീറ്റർ കൂടുതലാണ് ചിപ്പ് ബോർഡ്സ് കട്ട് ചെയ്യാറുള്ളത്. സാധാരണ നമ്മൾ ആൽബം ചെയ്യുന്ന പോലെ തന്നെയാണ്, 3 പീസാണ് കേട്ടോ, സെൻറ്ററിലൊന്നും പിന്നെ സൈഡിൽ 2. പക്ഷേ സാധാരണ ആൽബം ബൈൻഡ് ചെയ്യുന്ന പോലെയല്ല ഞാൻ അത് ചെയ്യുന്നത്, വേറൊരു മോഡലാണ് കേട്ടോ. അതും ഞാൻ ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്ത് നോക്കുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോ എന്തായാലും ചെയ്യാം, ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, എഡിറ്റ് ചെയ്തിട്ടിടാം കേട്ടോ. അങ്ങനെ അതൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞ് ഫുൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇന്നൊന്നും ചെയ്യാനില്ല, ഞാൻ കൂടുതൽ നേരം ബുക്ക് വായിക്കാന്ന് കരുതി. അപ്പോൾ ഈ ഒരു ഡേ ഇത്രയേ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണും വരെ, ബൈ.